സദാചാരക്കാരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിനും രാത്രിയിലോ പകലോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയായി കഴിഞ്ഞു. ഇപ്പോ ആലുവ മെട്രോ സ്റ്റേഷന് സമീപം മീഡിയക്കാർക്കെതിരെ നടന്ന ആക്രമണം, അവതാരികയുടെ കയ്യെ കയറി പിടിക്കുകയും ഫോൺ വലിച്ചെറിയുകയും മോശമായി സംസാരിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അവർ ആ സ്ഥലങ്ങളിലെ ഓട്ടോക്കാരാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയേക്കുന്നത്. എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ? എന്ന് മാറാനാണ് നമ്മുടെ നാടിനി? നമ്മുടെ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ട്, എല്ലാത്തിനെയും നെഗറ്റീവ് കണ്ണുകൊണ്ടാണ് കാണുന്നത്. അതിനും ഒരു പോസിറ്റീവ് വശം ഉണ്ടെന്ന് ആരും ഓർക്കാറില്ല. ഒരാളൊരു പൊതുസ്ഥലത്ത് വീഡിയോ എടുക്കുമ്പോൾ അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നീ അത് എടുക്കണ്ട എന്ന് പറയൂ. അതിന് പകരം ഒരു കുട്ടിയുടെ കയ്യെ കയറി പിടിക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ മോശമായ രീതിയിൽ പ്രതികരിക്കുകയോ ആണോ ചെയ്യേണ്ടത്? നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത് അനുവാദം ചോദിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അനുവാദം ചോദിക്കുന്ന ആളാണ് അത് ഇഷ്ടമല്ലെങ്കിൽ പറയേണ്ടത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ വീഡിയോ എടുക്കണ്ടെന്ന്. അതുമാത്രമല്ല, ആ പെൺകുട്ടി എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാൻ 18 വയസ്സ് കഴിഞ്ഞവരോട് പ്രത്യേക അനുവാദം എടുത്തതിന് ശേഷം മാത്രമാണ് വീഡിയോ എടുക്കുന്നതെന്ന്. എന്നിട്ട് ഈ കുട്ടിക്കെതിരെ ഓട്ടോക്കാർ കയർത്തുകൊണ്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനിയെങ്കിലും ഇതുമാതിരിയുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്ക്. നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ മീഡിയക്കാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, എന്നാൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പം മീഡിയക്കാർക്ക് പോലും നാട്ടിൽ ഇറങ്ങി നടക്കാത്ത ഒരു രീതി തന്നെ ആയി കഴിഞ്ഞു. ഈ വഴക്കിൽ ഒരു പ്രത്യേക കാരണം കൂടെ ഓട്ടോക്കാർ എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾ ശബരിമല കയറുന്നതിനെ കുറിച്ചോ സ്ത്രീകൾക്ക് ആർത്തവം വന്നാൽ അമ്പലത്തിൽ കയറുന്നതിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇതിനെ എന്തിനാണ് സ്ത്രീകളെ വീണ്ടും 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 അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്തുന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ വീഡിയോ. ഞങ്ങൾ പെർമിഷനോട് കൂടിയാണ് എടുക്കുന്നത്. അവർക്ക് പറയാൻ പെർമിഷൻ, അവർക്ക് പറയാൻ കുഴപ്പമില്ല. ആര് പറഞ്ഞേ വഴികൾക്ക് പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്യണോ? പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്യും. എന്തിനേ? നിങ്ങൾക്കല്ലേ പ്രശ്നം, നിങ്ങൾക്കല്ലേ പ്രശ്നം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ ആരും പെർമിഷൻ ഇല്ലാതെ അല്ല ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതെ, ഇവിടെ ഞങ്ങള് പെർമിഷനോട് കൂടി മാത്രമാണ് എടുക്കുന്നത്. ഞങ്ങളിവിടെ പെർമിഷനോട് കൂടി മാത്രമാണ് എടുക്കുന്നത്. പെർമിഷൻ എന്ത് പെർമിഷനോട് കൂടി മാത്രമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അതല്ലാതെ മാത്രമല്ല, 18 വയസ്സിന് മേളിലുള്ള ആളുകളോട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ എവിടെ ആവശ്യമുള്ളത് ചോദിച്ചു, എവിടെ നിങ്ങൾക്ക് ഒരു ആവശ്യം കേടില്ല. നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നേരായല്ലോ. സദാചാരം കുരു ഉണ്ടെങ്കിലേ, സദാചാരം കുരു ഇങ്ങനെ പൊട്ടിക്കല്ലേ, ഇങ്ങോട്ട് പൊട്ടിക്കല്ലേ, ഇങ്ങനെ പൊട്ടിക്കല്ലേ. ആ സദാചാര കുരു ആർക്കാണെന്നറിയാ? ഇവിടെ എമ്മാതിരി ഡയലോഗ് ഇങ്ങോട്ട് എടുക്കാതിട്ടുണ്ടോ? നീ ആരാണോ പോയി ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞങ്ങളിവിടെ പെർമിഷനോട് കൂടിയാണ് എടുക്കുന്നത്. അതെ, ഞങ്ങൾ ഓരോ ചോദ്യങ്ങളും ഓരോ പെൺപിള്ളേരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പെർമിഷനാണ്. 18 വയസ്സ് കഴിയാത്ത ഒരാളോടും നമ്മൾ ചോദിക്കാറില്ല, മനസ്സിലായി? നമ്മൾ ഇതേ വേണമെങ്കിൽ ആ ചേട്ടനോട് ചോദിക്കും. ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ കാണുന്നതാ. പിള്ളേർ ഇങ്ങോട്ട് വരും, ചേച്ചി ഞങ്ങൾക്ക് 17 വയസ്സായിട്ടുണ്ട് ചോദിക്കുന്നു പറയും. ഞങ്ങൾ പറയില്ല, 18 വയസ്സാവാത്ത ഒരാളോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം ഇൻഡിവിജ്വൽ 18 വയസ്സാവാ പ്രായപൂർത്തിയാവാത്ത പിള്ളേരോട് നമ്മൾ ചോദിക്കാറില്ല. അതിനാണ് ഇവർക്ക്